വരുന്ന എല്ലാ വികാരങ്ങളും എല്ലാ രസങ്ങളും കൂട്ടിണക്കി ഗംഭീരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയായിരിക്കും കാപ്പ. അത് അതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയം. ഓക്കെ, സോ ഞങ്ങൾ എല്ലാവരും ഒരു നടനും അവര് ചെയ്യുന്ന സിനിമകൾ തേടിപ്പോവല്ല പതിവ്. ആ സിനിമകൾ നമ്മളെ തേടി വരികയാണ്. ഈ സിനിമകൾ എന്നെ തേടി എത്തിയത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ എന്റെ നിയോഗം എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഓ ശരിയാണെന്നുള്ളത്. ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ചോദിക്കാത്ത ഒരാള് ചോദിക്കുകയാണെങ്കിൽ പ്രശ്നം നമുക്ക് ഒരു ഒറ്റ ക്വസ്റ്റിൽ വൈൻഡപ്പ് ചെയ്യാണ്. വൺ ഇൻ ബ്ലാക്ക് ഷർട്ട്. അതിനെ ബഹിഷ്കരിക്കണം എന്നാണ് എന്താണ് ഒരു സിനിമാ പ്രവർത്തകൻ നിർമ്മിച്ചത് പറയാനുള്ളത്. ഷാറൂഖ് ഖാൻ വരെ കോലം കത്തിക്കുന്ന അവസ്ഥയിൽ വസ്ത്രത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ബഹിഷ്കരണം ആഹ്വാനം ചെയ്യുന്നത്. അപ്പോ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രൂപത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു കലാരൂപത്തിന് ഇങ്ങനെ ഇത്തരം നിരീക്ഷണങ്ങൾക്കും വീക്ഷണങ്ങൾക്കും വിധേയമാക്കുന്നതിൽ വലിയ ദുഃഖമുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ഈ വർഷത്തെ ചിത്രങ്ങൾ ഹാട്രിക് ആയി മൂന്ന് ചിത്രങ്ങളെ യഥാർത്ഥത്തിൽ ബോക്സ് ഓഫീസിൽ ഇല്ല ഗോൾഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ സാമ്പത്തിക വിജയം നേടുന്ന കളക്ഷൻ റിപ്പോർട്ട് വന്നേ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ മൂന്ന് ചിത്രങ്ങളും യഥാർത്ഥത്തില് ഈ വർഷത്തിൽ തന്നെ എന്താണ് ശ്രദ്ധിക്കപ്പെടുകയും അത് അതനുസരിച്ച് കളക്ഷൻ റിട്ടേൺസ് ഒക്കെ കിട്ടി. അവരോട് ചോദിക്കും. നമ്മളത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് സീരിയസ് ആയിട്ട് പറയാമോ? എല്ലാ പ്രസ് മീറ്റിലും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹൈദരലി സ്റ്റേജിൽ വന്ന് ഈ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് എനിക്ക് സംസാരിക്കുന്നതാണ്. ഈ സിനിമയിൽ എനിക്ക് തോന്നിയതാണ് രാജയുടെ ലുക്ക് എന്നുള്ളത് അൻവർ സിനിമയുമായിട്ട് ചെറിയൊരു ലുക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല ചോദ്യമല്ല, ഫസ്റ്റ് സിനിമയായ സ്റ്റോപ്പ് വൈലൻസ് ഏകദേശം ഒരു കൊട്ടേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതുമായി എന്തെങ്കിലും സാമ്യം ഉണ്ടോ, അല്ലെങ്കിൽ അതിനുശേഷം ഇത് ചെയ്തപ്പോൾ എന്ന് തോന്നി? ആ സിനിമയുടെ കഥയുമായിട്ട് തന്നെ യാതൊരു സാമ്യവും ഇല്ല. ആ സിനിമയും സാഞ്ചേട്ടൻ വന്നിട്ടുണ്ടോ? ആ സിനിമയും അപ്പൊ ആ സാഞ്ചേട്ടനാണ് ആ സിനിമയുടെ വൈകിട്ട് ഡയറക്ടർ. സാഞ്ചേട്ടൻ സന്തോഷമായിരുന്നു. ആ സിനിമയും ഈ സിനിമയും ഇൻസ്പയർ ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ എനിക്ക് അങ്ങനെ ഒരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ബോധ്യമായതും സ്റ്റോപ്പ് വയലൻസ് എന്ന സിനിമയിലൂടെയാണ്. ആക്ച്വലി ഞാൻ സാഞ്ചേട്ടനോട് താങ്ക്സ് പറയുന്നത്. മലയാള സിനിമയിൽ സ്റ്റോപ്പ് വയലൻസിന് ശേഷം ഞാൻ ചെയ്ത ഒരുപാട് സിനിമകൾ, ഭദ്രൻ സാറിന്റെ വെള്ളിത്തിര, അങ്ങനെ ഒരുപാട് സിനിമകൾ എനിക്ക് ലഭിക്കാൻ കാരണം ആ സിനിമയായിരുന്നു. ഐ ഷുഡ് താങ്ക് ഹിം. അല്ലാതെ വേറെ സാമ്യമൊന്നുമില്ല. ഹൈദരാബാദിൽ സംസാരിക്കണം. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നടക്കാത്തതായിരുന്നു. നിങ്ങളും വേറെ ഒരാളും അഭിനയിച്ച സിനിമ പറയുന്നു. നമ്മളിങ്ങനെ നിന്നുള്ള സിനിമകളാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ നമസ്കാരം കേട്ടോ. ഇത് പ്രത്യേകിച്ച്